ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. സംസ്ഥാനത്ത് പുതിയതായി 44 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. തൃശൂരിൽ 9 പേർക്ക് കൂടി രോഗബാധ. അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒമിക്രോൺ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാത്രികാല പരിശോധന കടുപ്പിച്ചു. ന്യൂ ഇയർ ആഘോഷം അതിരുവിടാതിരിക്കാൻ കർശന നിയന്ത്രണങ്ങളുമായി പോലീസ്. തുണിത്തരങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് മാറ്റിവെച്ചു. സംസ്ഥാനങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് ജി എസ് ടി കൌൺസിലിന്റെ തീരുമാനം. പാദരക്ഷകളുടെ വില നാളെ മുതൽ കൂടും. സിയോജ് ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പതാക ദിനം ആചരിക്കും. കുന്നംകുളത്ത് വൻ മയക്കുമരുന്ന് വേട്ട. എം ഡി എം എയും കഞ്ചാവുമായി 3 പേർ പിടി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനം ഒമിക്രോൺ ആശങ്കയിൽ. കേരളത്തിൽ 44 പേർക്ക് കൂടി പുതിയതായി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ ഒമിക്രോൺ കേസുകൾ 107. തൃശൂരിൽ 9 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തി. ഒമിക്രോൺ വകഭേദം അതിവേഗം പടരുമെന്നും അതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതേസമയം കൗമാരക്കാരുടെ വാക്സിനേഷൻ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കുമെന്നും കോവാക്സിനാണ് നൽകുകയെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഒമിക്രോൺ കേസുകൾ കുതിച്ചുയരുന്നു. ആകെ കേസുകൾ 1270. കഴിഞ്ഞ ദിവസം 309 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. കേരളമാണ് ഒമിക്രോൺ സ്ഥിരീകരണത്തിൽ 3rd. രാജ്യത്ത് കോവിഡ് പ്രതിദിന രോഗബാധയും വർദ്ധിച്ചിട്ടുണ്ട്. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ രാത്രികാല കർഫ്യൂ നിയന്ത്രണം പോലീസ് കടുപ്പിച്ചു. ന്യൂ ഇയർ ആഘോഷം അതിരുവിടാതിരിക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നിയന്ത്രണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ജില്ലയിലും നിയന്ത്രണം കൂടുതൽ ശക്തമാക്കിയത്. രാത്രി 10 ശേഷം അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരു തരത്തിലുള്ള യാത്രകളും അനുവദിക്കില്ല. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പ്രവർത്തിച്ചാൽ കർശന നടപടിയെടുക്കും. ആരാധനാലയങ്ങളിലും നിരീക്ഷണം ശക്തമാക്കും. മാളുകളും വ്യാപാര സ്ഥാപനങ്ങളും രാത്രി 10 ശേഷം പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബീച്ചുകളിലും പരിശോധന നടത്തും. തൃശൂർ നഗരത്തിൽ മാത്രം 16 പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയതായി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അറിയിച്ചു. ശക്തമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സർക്കാർ രാത്രി 10 മുതൽ 5 വരെയുള്ള സമയങ്ങളിൽ ആഘോഷങ്ങളും ഒന്നും പാടില്ല എന്നുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞു. ആയതിൻ്റെ ഭാഗമായിട്ട് 30rd മുതൽ പരിശോധനയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ടൗണിൻ്റെ പ്രധാന ഒരു 16 പോയിന്റുകളിൽ ചെക്കിങ് നടത്തുന്നുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും മണിക്കൂർ ഇടവിട്ട് നഗരത്തിലെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും മാളുകളിലും പരിശോധന നടത്തുന്നുണ്ട്. തീരദേശ മേഖലയിലും പരിശോധന ശക്തമാക്കി. ടിസിവി ന്യൂസ്, തൃശൂർ. തുണിത്തരങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് മാറ്റിവെച്ചു. സംസ്ഥാനങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് ജി എസ് ടി കൌൺസിലിന്റെ തീരുമാനം. ഇതോടെ വസ്ത്രങ്ങളിലെ ജി എസ് ടി 5% താഴെ തുടരും. ജനുവരി 1 മുതൽ ജി എസ് ടി നിരക്ക് 5 നിന്ന് 12% ഉയർത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. വ്യാപാരികളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടായതിനെ തുടർന്നാണ് വർധന തൽക്കാലം വേണ്ടെന്ന് വെച്ചത്. നികുതി വർധന ഫെബ്രുവരിയിൽ ജി എസ് ടി കൌൺസിൽ വിശദമായി ചർച്ച ചെയ്യും. അതേസമയം പാദരക്ഷകളുടെ ജി എസ് ടി വർധന പിൻവലിച്ചിട്ടില്ല. നാളെ മുതൽ ചെരുപ്പുകളുടെ വില കൂടും. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പതാക ദിനം ആചരിക്കും. ഇതോടനുബന്ധിച്ച് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് ഓഫീസുകളിൽ പതാക ഉയർത്തുമെന്ന് സിഒഎ ഭാരവാഹികൾ അരണാട്ടുകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 6 തൃശൂരിലാണ് ജില്ലാ സമ്മേളനം. രാവിലെ 10 സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 13rd സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള ജില്ലാ സമ്മേളനം ജനുവരി 6 തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ കേബിൾ ടിവി ഓപ്പറേറ്റർമാരും അവരവരുടെ ഓഫീസുകളിൽ പതാക ദിനം ആചരിക്കണമെന്ന് സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. സെക്രട്ടറി പി ആന്റണി, ട്രഷറർ വിനോദ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കുന്നംകുളത്ത് വൻ മയക്കുമരുന്നുമായി 3 പേർ പിടിയിൽ. പയ്യൂർ മമ്പറമ്പത്ത് വീട്ടിൽ മുകേഷ്, മമശ്രായി ഇല്ലത്ത് അബു, ചെമ്മണ്ണു ഉങ്ങുങ്ങൽ വീട്ടിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. പുലർച്ചെ കുന്നംകുളം അഡീഷണൽ SI അനുരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. 3.5 ഗ്രാം MDMA 1.5 കിലോ കഞ്ചാവും കഞ്ചാവ് ലേഹിയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങാനെത്തിയവരാണെന്നാണ് പ്രാഥമിക നിഗമനം. രക്ഷപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുതുവത്സരത്തിന്റെ ഭാഗമായി കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധന ശക്തമാക്കി. SHO VC സൂരജ്, SI മാരായ അനുരാജ്, ഗോപിനാഥൻ, വസന്ത്, SCPO മാരായ അബ്ദുൾ റഷീദ്, സന്ദീപ്, CPO മാരായ ഹമ്മദ്, സുജിത് കുമാർ എന്നിവരാണ് അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചലച്ചിത്ര നടൻ GK പിള്ള അന്തരിച്ചു. 97 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ സുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാവിലെ 8:30 അന്ത്യം. സിനിമാ സീരിയൽ രംഗങ്ങളിൽ നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1954 പുറത്തിറങ്ങിയ സ്നേഹ സീമിയാണ് ആദ്യ ചിത്രം. മലയാള സിനിമയിൽ സ്ഥിരം വില്ലൻ പദവി നേടിയ ആദ്യ നടനാണ് GK പിള്ള. 2ാം ലോകമഹായുദ്ധത്തിലടക്കം പങ്കെടുത്ത പട്ടാളക്കാരൻ എന്ന ഖ്യാതിയും GK പിള്ളയ്ക്കുണ്ട്. 1958 പുറത്തിറങ്ങിയ നായരു പിടിച്ച പുലിവാലിലൂടെയാണ് വില്ലനായി മലയാള സിനിമയിൽ തുടക്കം കുറിച്ചത്. 350 സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. ഇടക്കാലത്ത് അവസരം നഷ്ടമായ ഇദ്ദേഹം 2000 കാലഘട്ടത്തിൽ സീരിയലുകളിലേക്ക് തിരിഞ്ഞു. പിന്നീട് ചില സിനിമകളിൽ സ്വഭാവ വേഷങ്ങളിലും അഭിനയിച്ചു. 6 പതിറ്റാണ്ടുകാലമായി അഭിനയ രംഗത്ത് നിറഞ്ഞുനിന്ന അവിസ്മരണീയ നടന വൈവിധ്യമാണ് ഓർമ്മയായത്. കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ 25ാം ജില്ലാ സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറി രംഗമാകെ കോർപ്പറേറ്റ് വൽക്കരണത്തിന് വിധേയമാക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് മന്ത്രി രാജൻ പറഞ്ഞു. നിയമരംഗത്തെ സമൂല മാറ്റം ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പാക്കുന്ന ഇ ഫയലിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TN രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് VK രാജേന്ദ്രൻ, തൃശൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആൻഡ് സണ്ണി ജോർജ്, ജില്ലാ സെക്രട്ടറി V വിശ്വനാഥൻ, ജില്ലാ കോടതി ശിരസ്താദാർ EV ദിനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പ്ലസ് ടുവിനും ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡുകൾ മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. വടക്കാഞ്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. കോതമംഗലത്ത് നിന്ന് ചേരക്കരയിലേക്ക് പോയിരുന്ന കുടുംബം സഞ്ചരിച്ച കാറും കർണാടക ബെല്ലാരിയിൽ നിന്ന് ശബരിമല തീർത്ഥാടനത്തിന് പോയിരുന്ന കാറുമാണ് പുലർച്ചെ കൂട്ടിയിടിച്ചത്. ചേലക്കര സ്വദേശികളായ അഭിലാഷ്, ഭാര്യ അശ്വതി, മക്കളായ കൃഷാങ്, 3.5 വയസ്സുള്ള അദ്രിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ദയാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർണാടക ബെല്ലാരി അശോക് നഗർ സ്വദേശികളായ 3 അയ്യപ്പ ഭക്തർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. അയ്യപ്പ ഭക്തരിൽ ഒരാൾക്ക് ഗുരുതര പരിക്കുണ്ട്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്ത് മേൽ നടപടികൾ സ്വീകരിച്ചു. ആഭ്യന്തര വകുപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോലീസ് സ്റ്റേഷനു മുന്നിൽ നോക്കുകുത്തി സ്ഥാപിക്കൽ സമരം നടത്തി. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി E വേണുഗോപാല മേനോൻ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ സൂര്യൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PN വൈശാഖ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം TC വിനോദ്, പ്രതിപക്ഷ നേതാവ് TG ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങളുടെ റെയിൽവേ കൺസെഷൻ പിൻവലിച്ചതിനെതിരെ കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ VA വർഗീസ് അധ്യക്ഷത വഹിച്ചു. DPC അംഗം CP പോളി, സംസ്ഥാന സെക്രട്ടറി സുരബില രമണൻ, ജില്ലാ സെക്രട്ടറി CC ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാണ്. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ TV ക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ. വിദ്യാഭ്യാസത്തിന്റെയും സർക്കാരുകൾ നൽകുന്ന ആനുകൂല്യങ്ങളുടെയും ആവശ്യം മനസ്സിലാക്കിയാൽ മാത്രമേ പട്ടിക വിഭാഗത്തിന് ഉയർച്ച ഉണ്ടാകുള്ളൂവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പട്ടികവർഗ കുടുംബങ്ങൾക്ക് സൗര റാന്തൽ നൽകുന്ന പദ്ധതി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KP ശ്രീജയൻ, അരുൺ കാളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ രാധാകൃഷ്ണൻ, PM നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ, സെക്രട്ടറി K മണികണ്ഠൻ, വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്ത അലൻ വിൽസൺ കുന്നംപള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു.
SFI 52nd സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 400,000 വിദ്യാർത്ഥികളെ അംഗങ്ങളാക്കി ജില്ലയിൽ രക്തദാന സേന രൂപീകരിച്ചു. അഴീക്കോട് സ്മാരക ഹാളിൽ നടന്ന രക്തദാന സേന രൂപീകരണ യോഗം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം നിധിൻ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ രാഹുൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. SFI ജില്ലാ സെക്രട്ടറി CS സംഗീത്, സംസ്ഥാന കമ്മിറ്റി അംഗം രജില ജയൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്, KV രാജേഷ്, ശരത് പ്രസാദ്, ഇൻസാഫ്, സരിത, ജിഷ്ണു സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിത അനുഭവങ്ങളെ കൂടാതെ നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സ്പന്ദനങ്ങളും ഡയറി താളുകളിൽ സൂക്ഷിച്ച് കടമ്പോട് സ്വദേശി TD ശ്രീധരൻ. ശ്രീധരന്റെ വേറിട്ട ഡയറി എഴുത്തിനിപ്പോൾ 50 തികയുകയാണ്. 21 വയസ്സിൽ തുടങ്ങിയ ഡയറി എഴുത്ത് 79 വയസ്സിലും ശ്രീധരൻ തുടരുകയാണ്. കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിലുണ്ടായ സുപ്രധാന സംഭവങ്ങളെല്ലാം ശ്രീധരന്റെ ഡയറി കുറിപ്പുകളിലുണ്ട്. വ്യക്തി ജീവിതത്തിനേക്കാളേറെ പൊതുജീവിതത്തെ ഡയറിയിൽ അടയാളപ്പെടുത്താനാണ് TD ശ്രമിച്ചിട്ടുള്ളത്. 1970 ശേഷമുണ്ടായ സുപ്രധാന സംഭവങ്ങളും പ്രമുഖരുടെ വിയോഗവും ഡയറി കുറിപ്പുകളിലുണ്ട്. കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ ഉപയോഗിച്ച ഡയറികളിൽ 47 എണ്ണവും ഇദ്ദേഹം ഇപ്പോഴും സൂക്ഷിക്കുന്നു. കാലപ്പഴക്കം മൂലം 3 ദ്രവിച്ചുപോയി. അതില് വീട്ടുകാര്യങ്ങൾ കുറവെഴുതാറുള്ളൂ, പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അധികം ഡയറി എഴുതുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ആരെങ്കിലും വ്യക്തികൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ദിവസം അവർ മരിച്ചു, വേറെങ്കിലും വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇന്ന ആൾ മരിച്ചു, ഇന്ന ദിവസം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ള അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എഴുതും. ചെറുപ്പം മുതലേ CPI പ്രവർത്തകനായ ശ്രീധരൻ പാർട്ടിയുടെ ആമ്പല്ലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയായും കുറച്ചുകാലം യുവജന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു. 1979 മുതൽ 92 വരെ പൂങ്കുന്നം സീതാറാം ടെക്സ്റ്റൈൽസിൽ ജീവനക്കാരനായിരുന്നു. ഇതിനിടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഏതാനും വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചു. പിന്നീട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ജീവനക്കാരനായി ചേർന്ന ശ്രീധരൻ 2006 സർവീസിൽ നിന്ന് വിരമിച്ചത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും ഡയറി എഴുത്ത് മുടങ്ങിയില്ല. നാട്ടിലൊരാളുടെ മരണം പോലും ശ്രീധരേട്ടന്റെ നാൾവഴി പുസ്തകത്തിൽ കുറിക്കപ്പെടും. വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം, കടമ്പോട് ആനന്ദ കലാസമിതി വായനശാല സെക്രട്ടറി, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ PTA പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുള്ള ശ്രീധരൻ ഇപ്പോഴും പൊതുരംഗത്ത് സജീവമാണ്. ലളിതമായ ജീവിത രീതികൾ പിന്തുടരുന്ന ഇദ്ദേഹത്തിന് ജീവിതാവസാനം വരെ ഡയറി എഴുത്ത് മുടങ്ങാതെ കൊണ്ടുപോകാനാണ് ആഗ്രഹം. ഞാൻ വരുന്നിടത്തോളം കാലം ഡയറി എഴുത്ത് നിർത്തില്ല, ഡയറി എഴുതണം എന്നുള്ള ആഗ്രഹമാണ് ഞാൻ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് എഴുതാൻ ഇപ്പോൾ പ്രായാധിക്യം വന്ന ഏത് സമയത്ത് നമുക്ക് കൈക്ക് ഒക്കെ സ്വാധീനം കുറവ് എഴുതാൻ പറ്റും, അതുവരെ ഡയറി എഴുതണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ വർഷത്തിലെ ഡയറിയിൽ കോവിഡ് മുക്തമായ നല്ല നാളുകളുടെ അനുഭവങ്ങൾ കുറിക്കാൻ കഴിയട്ടെ എന്നാണ് ശ്രീധരന്റെ പ്രാർത്ഥന. അമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന നിശബ്ദം എന്ന ചലച്ചിത്രം OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തതായി അണിയറ പ്രവർത്തകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക സിനിമയിൽ ആദ്യമായി ഒരു സിനിമ ആൻഡ്രോയിഡ് ആപ്പിൽ റിലീസ് ചെയ്യുന്നു എന്ന റെക്കോർഡിനും സിനിമ അർഹമായതായും ഏഷ്യൻ ബുക്ക് അടക്കം വിവിധ റെക്കോർഡുകൾക്ക് സിനിമ അയച്ചു കൊടുത്തതായും സംവിധായകൻ NB രഘുനാഥ് പറഞ്ഞു. ലക്ഷ്മി ഭദ്ര, രാംകുമാർ പെരുഞ്ചേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച SSLC+2 വിദ്യാഭ്യാസ അവാർഡ്ദാനം തൃശൂരിൽ സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജയോത്സവം എന്ന് പേരിട്ട പരിപാടി ഉച്ചതിരിഞ്ഞ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ മാനുവൽ മാവേഡ, ജനറൽ സെക്രട്ടറി RM ബഷീർ, അബ്ദുൾ ഗനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയനൂർ IHRD കോളേജിലെ NSS വോളണ്ടിയർമാരുടെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു. പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഷാരോൺ വക്കച്ചൻ, അധ്യാപകരായ എസ് ഷാനിഫ, മഞ്ജു, രാഹുൽ, പഴയനൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫ്ളാഷ് മോബും മൈമും ഇതോടൊപ്പം നടന്നു. ആറങ്ങോട്ടുകര മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ച് വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിൽ ആനച്ചമയ പ്രദർശനം സംഘടിപ്പിച്ചു. ദേവസ്വം കമ്മിറ്റി, ആറങ്ങോട്ടുകര വിഭാഗം, പുലാത്തുപറമ്പ് വിഭാഗം, എഴുമങ്ങാട് വിഭാഗം എന്നീ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനച്ചമയ പ്രദർശനം നടത്തും. നിരവധി ഭക്തരാണ് പ്രദർശനം കാണാനെത്തിയത്. ക്ഷേത്രാങ്കണത്തിൽ കുട്ടികളുടെ മേളമരങ്ങേറ്റവും പറയെടുപ്പും ചുറ്റുവിളക്കും വിശേഷാൽ പൂജകളും നടന്നു. വടക്കാഞ്ചേരി മേഖലയിലെ ജലാശയങ്ങളിൽ വിരുന്നെത്തിയ ചേരക്കോഴികൾ കൗതുക കാഴ്ചയാകുന്നു.
പാമ്പിനോട് രൂപസാദൃശ്യമുള്ള നീർപക്ഷിയാണ് നീർക്കാക്കയുടെ സാമ്യമുള്ള ചേരക്കോഴി. മത്സ്യങ്ങൾ ധാരാളമുള്ള ജലാശയങ്ങളിലാണ് ഇവ സാധാരണ കാണപ്പെടുന്നത്. ഇരപിടിക്കാനിറങ്ങുമ്പോൾ ജലസർപ്പങ്ങളെ പോലെ ജലാശയത്തിന്റെ മുകൾ പരപ്പിൽ കഴുത്തുമാത്രം ഇഴഞ്ഞു നീങ്ങുന്നതുപോലെ കാണപ്പെടുന്നതുകൊണ്ടാണ് നാട്ടിൻപുറങ്ങളിൽ ചേരക്കോഴി എന്ന് പേര് ലഭിച്ചത്. പരുന്തിനോളം വലുപ്പമുള്ള ചേരക്കോഴികൾക്ക് വെള്ളത്തിലേക്ക് ശരവേഗത്തിൽ മുങ്ങി ഇരയെ പിടിക്കാൻ കഴിയും. 1987 ജലപക്ഷി കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ചേരക്കോഴികളെ വംശനാശ നേരിടുന്ന പക്ഷികളായാണ് കണക്കാക്കിയിരിക്കുന്നത്. മത്സ്യങ്ങളെ പിടിച്ച ശേഷം ഉയർത്തിയെറിഞ്ഞ് കൂർത്ത ചുണ്ടുകൾ കൊണ്ട് കുത്തിക്കൊന്ന ശേഷം വിഴുങ്ങുന്നതാണ് ഇവയുടെ രീതി. ഇടുക്കി, വയനാട്, ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. കടലോരത്തുള്ള കായലുകളിലും കുന്നിൻ പ്രദേശങ്ങളിലെ തടാകങ്ങളിലും ഇവ കാണാറുണ്ട്. ശരീരത്തിൽ കൂടുതലും കറുപ്പ് നിറമാണ്. എന്നാൽ തൂങ്ങി നിൽക്കുന്ന വെളുത്തു തിളങ്ങുന്ന തൂവലുകൾ ചിറകുകളിൽ കാണാം. തലയും കഴുത്തും തിളക്കമുള്ള തവിട്ടു നിറം. മുഖം, താടി, തൊണ്ട എന്നീ ഭാഗങ്ങൾ വെളുത്തു നിറത്തിലായിരിക്കും. വെള്ളത്തിൽ മുങ്ങുന്നതിന് അനുയോജ്യമായ വിധത്തിൽ കാല് ചെറുതും താറാവിൻ്റെതുപോലെയുമാണ് ചേരക്കോഴികൾ. അപൂർവമായി കാണുന്ന ഈ വിരുന്നുകാരെ കൗതുകത്തോടെയാണ് നാട്ടുകാർ കാണുന്നത്. യുണൈറ്റഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് ഫാദർ ഡേവിസ് ചീർമല ഉദ്ഘാടനം നിർവഹിക്കും. ആന്റണി സണ്ണി, ഡോക്ടർ സെൽമ മെബറോഡ്, ഇ ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കലാഭവൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കൂർക്കഞ്ചേരിയിൽ കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിക്കുന്നതായി ചെയർമാൻ സുനിൽ മുളവന തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ നടക്കുന്ന പരിപാടി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ശിലാസ്ഥാപനം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PP യേശുദാസ് അധ്യക്ഷനായി, AD ഡൊമിനി, മുൻ മണ്ഡലം പ്രസിഡന്റ് KM മോഹനൻ, ബ്ലോക്ക് സെക്രട്ടറി PP രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക്തല കായികമേളയ്ക്ക് തുടക്കമായി. തൃശൂർ നെഹ്റു യുവകേന്ദ്രയും മണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബും സംയുക്തമായിട്ടാണ് ബ്ലോക്ക്തല കായികമേള നടത്തുന്നത്. കായികമേള MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഫസലുൽ അലി അധ്യക്ഷത വഹിച്ചു. പുന്നൂർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, സ്കിൽ ഗ്രൂപ്പ് രക്ഷാധികാരിയും പഞ്ചായത്ത് മെമ്പറുമായ PS അലി തുടങ്ങിയവർ പങ്കെടുത്തു. ചേലക്കര നന്മ ചാരിറ്റബിൾ സൊസൈറ്റി സെറിബ്രൽ പാൾസി ബാധിച്ച സഹോദരങ്ങൾക്ക് ചികിത്സാ സഹായം കൈമാറി. പഴയന്നൂർ സ്വദേശി കാക്കരക്കുന്ന് അജീഷിന്റെ ഇരട്ട മക്കളായ അജിത്, ആദിത്യ എന്നിവരുടെ ചികിത്സയ്ക്കാണ് 115,000 രൂപ കൈമാറിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ചെക്ക് കൈമാറി. നന്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സാബു, സെക്രട്ടറി ജിക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ക്യാമ്പിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് RVM ബഷീർ മൗലവി അധ്യക്ഷത വഹിച്ചു. SPC CPO സുനീഷ് കെ തോമസ്, കൌൺസിലർ MB പ്രമീള, ചാവക്കാട് SHO കെ സെൽവരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് നാളെ സമാപിക്കും. TCV ന്യൂസ് റീഡർ മഞ്ജുഷയുടെ പിതാവ് മിണ്ണാലൂർ കടവത്ത് ചന്ദ്രൻ നിര്യാതനായി. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 സ്വവസതിയിൽ നടക്കും. സ്വർണ്ണവില വീണ്ടും കൂടി. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 4,510 രൂപയായി. പവന് 160 രൂപ വർദ്ധിച്ച് 36,080 രൂപയായി. മളയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബൈക്ക് അപകടത്തിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞു. മേൽവിലാസം തിരിച്ചറിഞ്ഞപ്പോൾ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഉടമയെ കണ്ടെത്തിയത്. എറണാകുളം ജില്ലയിലെ കരുമാലൂർ പനായിക്കുളം മൈനാട്ട് വീട്ടിൽ അജിത്തിന്റെ പേരിലുള്ളതാണ് ബൈക്ക്. ദിവസങ്ങൾക്ക് മുൻപ് ബൈക്ക് റോഡിൽ തെന്നിമറിഞ്ഞതിനെ തുടർന്ന് പരിക്കേറ്റ അജിത്ത് ചികിത്സയിലാണ്. തെന്നിമറിഞ്ഞതിനാൽ പോലീസ് നടപടി ഉണ്ടായിരുന്നില്ല. മാള സ്റ്റേഷനിലെ രഹസ്യ അന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥൻ OH ബിജുവാണ് ഉടമയെ കണ്ടെത്താൻ അന്വേഷണം നടത്തിയത്. He was the man that got it started, being the pick of the ball. ഒരു മഴ കാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാൻ, ആരോട് പറയാ? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല, അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. കേരള മിഷൻ. മുണ്ടൂർ സെന്ററിന് സമീപം പിക്കപ്പ് ലോറിയും ഇന്നോവ കാറും കൂട്ടിയിടിച്ച അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. പിക്കപ്പ് ലോറിയുടെ പിറകിൽ ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. പേരാമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടവക ദേവാലയം ശതാബ്ദിയുടെ നിറവിലേക്ക്. ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷത്തിന് പുതുവത്സര ദിനത്തിൽ തിരിതെളിയും. 1923 പേരാമ്പ്ര ഇടവകയിൽ നിന്ന് വിഭജിക്കപ്പെട്ട മൂന്നുമുറി ഇടവക ദേവാലയം സ്ഥാപിതമായത്. ആദ്യകാലങ്ങളിൽ മലയോര മേഖലയായി മൂന്നുമുറി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ വിശ്വാസികൾ ആറേശ്വരം മല കയറിയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായി പേരാമ്പ്ര പള്ളിയിൽ എത്തിയിരുന്നത്. വിശ്വാസികളുടെ ഈ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് 1923 ജനുവരി 1 ഫാദർ ജോൺ അമ്പൂക്കൻ വികാരിയായി മൂന്നുമുറിയിൽ വിശുദ്ധ സ്നാപക യോഹനാന്റെ നാമധേയത്തിൽ പുതിയ ഇടവക സ്ഥാപിക്കപ്പെട്ടു. പേരാമ്പ്രയിലേക്ക് പോകുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റും കണക്കിലെടുത്തുകൊണ്ട് ഈ മൂന്നുമുറി പ്രദേശത്ത് ഒരു പള്ളി ആരംഭിക്കുവാനായിട്ടുള്ള ആഗ്രഹവും ആലോചനയും ഈ പ്രദേശത്തെ ക്രൈസ്തവര ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടതും തുറന്ന് ഇടവക സമൂഹമായി തീർന്നതും. ഇന്ന് 27 കുടുംബ യൂണിറ്റുകളിലായി 1300 കുടുംബങ്ങളുള്ള വലിയ ഇടവകയാണ് മൂന്നുമുറി. 2017 ദേവാലയം പുനർനിർമ്മിച്ചത്. ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് പുതുവത്സര ദിനത്തിൽ തുടക്കമാകും. പ്രകാശത്തിന് സാക്ഷികളാകാൻ എന്ന സന്ദേശത്തോടെയാണ് ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ഇടവകയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒത്തിരി ആത്മീയവും കാരുണ്യവുമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള പദ്ധതികളാണ് വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ കൊച്ചച്ഛന്റെയും നേതൃത്വത്തിൽ ഇടവക ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം ഗോപി, CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NR ബാലൻ, MK കണ്ണൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ കുട്ടാടം പാടത്ത് മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നിലപാടെടുത്ത പഞ്ചായത്ത് അധികൃതർ. 3 മുൻപാണ് എടക്കര പഞ്ചായത്തിന് പിറകിൽ നീലങ്കടവ് റോഡിൽ കുട്ടാടം പാടത്തേക്ക് 13 വലിയ പ്ലാസ്റ്റിക് ചാക്കുകളാക്കി മാലിന്യം തള്ളിയിട്ടുള്ളത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും മാലിന്യ കവറുകൾ തുറന്നു പരിശോധിച്ചപ്പോൾ ഗുരുവായൂരിലെ കൃഷ്ണവിലാസം റീജൻസിലെ മാലിന്യങ്ങളാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. രാത്രിയുടെ മറവിലാണ് ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്ഥാപനത്തിനോട് മാലിന്യം എടുത്തുമാറ്റാൻ പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കോമേരി നിർദ്ദേശം നൽകി. മാലിന്യ സംസ്കരണത്തിന് പുറം ഏജൻസികളെ ഏൽപ്പിക്കുകയും അവർ പുന്നിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് സ്ഥിരമായി മാറ്റിയ സാഹചര്യം നിലവിലുണ്ടെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റായ TV സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് പുതിയതായി 44 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. തൃശൂരിൽ 9 പേർക്ക് കൂടി രോഗബാധ. അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒമിക്രോൺ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാത്രികാല പരിശോധന കടുപ്പിച്ചു. ന്യൂ ഇയർ ആഘോഷം അതിരുവിടാതിരിക്കാൻ കർശന നിയന്ത്രണങ്ങളുമായി പോലീസ്. തുണിത്തരങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് മാറ്റിവെച്ചു. സംസ്ഥാനങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് GST കൌൺസിലിന്റെ തീരുമാനം. പാദരക്ഷകളുടെ GST വർധന പിൻവലിക്കില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി. CI ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പതാക ദിനം ആചരിക്കും. കുന്നംകുളത്ത് വൻ മയക്കുമരുന്ന് വേട്ട. MDMA കഞ്ചാവുമായി 3 പേർ പിടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.